Namaskaram, Namada Pudia, Danagari Mandri, Gay and Balagobal in the Gambira budget of the Pigondai, Adil Pala, Vizitra Matula Sangadaloki on Diana, Idin Mumba, Dr. Thomas Isaac, Iribadinairam Cody, Code Package, Akapada, Namal Kandana, the Pinida, and then the Sampochano Namakarigula, and the other window Rikakuda repeated Jirigiana, Balagopal Adalla, Utum Manslavata Sangadi. Adekam Parna Garitel, Uri Karium. എത്ര കൂട്ടിയിട്ടും കുറച്ചിട്ടും ഹരിച്ചിട്ടും ഗുണിച്ചിട്ടും ഒന്നും കാണക്കങ്ങോട്ട് ശരിയാവുന്നില്ല അതിതാണ് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് കോവിഡ് വാക്സിന് വേണ്ടിയിട്ട് 1000 കോടി രൂപ വകയിരുത്തി അല്ലെങ്കിൽ വക മാറ്റുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് 18 വയസ്സിന് മുകളിലോട്ടുള്ളത് ഏകദേശം 1.5 കോടിയോളം ജനങ്ങൾ വരും ആളുകൾ വരും അതിൽ തന്നെ 50% ആളുകൾക്ക് കേന്ദ്ര സർക്കാരാണ് വാക്സിൻ കൊടുക്കുന്നത് അത് തികച്ചും ഫ്രീ തന്നെയാണ് ബാക്കി വരുന്ന 75 അല്ലെങ്കിൽ 1 കോടി എന്ന് തന്നെ കണക്കാക്കുക ഈ 1 കോടി ആളുകൾക്കും മുഴുവൻ വാക്സിൻ വില കൊടുത്ത് വാങ്ങി ഈ വാക്സിൻ ചെയ്താൽ പോലും 375 കോടിക്ക് അപ്പുറം വരില്ല പിന്നെ എങ്ങനെയാണ് ഈ 1000 കോടിയുടെ കണക്ക് വന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അതിൽ തന്നെ 50% കേന്ദ്ര സർക്കാർ ഫ്രീ കൊടുക്കുകയാണ് എന്ന് ഓർക്കുക വാക്സിൻ ഒരു ഡോസ് 250 രൂപ കണക്ക് പ്രകാരമാണ് കമ്പനികളിൽ നിന്ന് വാക്സിൻ നിർമ്മാതാക്കളിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ ഈ 1 കോടി അല്ലെങ്കിൽ 1.5 കോടി തന്നെ കൂട്ടിക്കോളൂ മുഴുവൻ ആളുകൾക്കും കൂട്ടിക്കോളൂ അപ്പോൾ പോലും 375 കോടിയേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ പിന്നെ അദ്ദേഹം എന്തിനാണ് 1000 കോടിയുടെ കണക്ക് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇനി വാക്സിന്റെ പേരിലും വല്ല കോടികൾ മുക്കാനുള്ള വല്ല പരിപാടിയാണോ എന്തോ മുൻപ് ഇത്തരം വിചിത്രമായിട്ടുള്ള കണക്കുകളൊക്കെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയും ചാനലുകളിൽ വന്ന് തള്ളി മറിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മഹാ മനുഷ്യനായിരുന്നു ഡോക്ടർ തോമസ് ഐസക് ഇനി ഈ പുതിയ ധനകാര്യ മന്ത്രിയും അദ്ദേഹത്തിന് പഠിക്കുകയാണോ എന്നൊരു സംശയം ഇല്ലാതില്ല അതുപോലെ തന്നെ വളരെ രസകരമായിട്ട് നമ്മുടെ മരിച്ചുപോയ കെആർ ഗൗരിയമ്മയുടെ പേരിലും അതേപോലെ തന്നെ ബാലകൃഷ്ണ പിള്ളയുടെ പേരിലുമൊക്കെ ഈ സ്മാരകങ്ങൾ അതും കോടികൾ ചെലവ് വരുന്ന 2 കോടിയൊക്കെ വെച്ചിട്ടാണ് ചെലവ് വരുന്നത് ഇനി ഈ പ്രതിമകളും ഈ സ്മാരകങ്ങളും ഒക്കെ വല്ല ഓക്സിജൻ നൽകുമോ എന്നുള്ള സംശയവും ചിലർക്കൊക്കെ ഇല്ലാതില്ല അതായത് ഈ ബിജെപി സർക്കാരുകൾ അവരുടെ സംസ്ഥാന സർക്കാരുകളോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുകളോ ഇതേപോലുള്ള എന്തെങ്കിലും സ്മാരകങ്ങളൊക്കെ പണിയുന്ന അല്ലെങ്കിൽ പ്രതിമയൊക്കെ പണിയുന്ന കാര്യം പറയുമ്പോൾ ഈ ഇടതുപക്ഷക്കാർ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ് ഇത് കാക്കയ്ക്ക് തൂറാൻ വേണ്ടിയിട്ടാണോ പണിയുന്നത് അല്ലെങ്കിൽ ഇത് ഓക്സിജൻ തരുമോ അല്ലെങ്കിൽ തൊഴിൽ തരുമോ പട്ടിണി മാറ്റുമോ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അതിന്റെ ഒപ്പം തന്നെ ഇവർ ചില പാട്ടുകളൊക്കെ ഇറക്കിയിരുന്നു പള്ളിയല്ല പണിയണം പള്ളിക്കൂടങ്ങായിരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ മാറ്റിയിട്ട് പള്ളിയല്ല പണിയണം സ്മാരകങ്ങളായിരം എന്ന് മാറ്റിയിട്ടുണ്ട് അവർ ഓൾറെഡി കെഎം മാണിക്ക് വേണ്ടിയിട്ട് അവർ ഒരു പ്രതിമയും സ്മാരകവും എല്ലാം പണിതു കഴിഞ്ഞു കെഎം മാണിക്ക് എതിരെ നിയമസഭയ്ക്കകത്ത് പ്രകടനം നടത്തി സ്പീക്കറുടെ ഡയസൊക്കെ തള്ളിമറിച്ചിടുകയൊക്കെ ചെയ്ത ശ്രീരാമകൃഷ്ണനെ കൊണ്ട് തന്നെ ആ പ്രതിമ ഉദ്ഘാടനം ചെയ്യിച്ച് അനാച്ഛാദനം ചെയ്യിച്ചവരാണ് അവർ അഴിമതി കേസിൽ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാലകൃഷ്ണ പിള്ളയാണ് ആ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ 2 കോടിയുടെ സ്മാരകം പണിയുന്നത് കെ എം മാണിയെയും ബാലകൃഷ്ണ പിള്ളയ്ക്കുമൊക്കെ കെ എം മാണിക്കും ബാലകൃഷ്ണ പിള്ളയ്ക്കുമൊക്കെ സ്മാരകം പണിയുന്നത് മനസ്സിലാക്കാം അവരൊക്കെ അഴിമതി നടത്തിയവരാണെന്നും അഴിമതിക്കാരാണെന്നും കള്ളന്മാരുമാണെന്നൊക്കെ ഇവർ വിളിച്ചു കൂവിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്മരണ പുതുക്കാൻ വേണ്ടിയിട്ടാണ് സ്മാരകങ്ങൾ പണിയുന്നത് എന്ന് വെക്കാം പക്ഷേ കെആർ ഗൗരിയമ്മ എന്ത് ചെയ്തിട്ടാണ് ആ കൂട്ടത്തിലേക്ക് ഗൗരിയമ്മേനെ കൂടെ പെടുത്തിയിരിക്കുന്നത് സത്യത്തിൽ നിങ്ങളുടെ കാര്യം വളരെ കോമഡിയാണ് സഖാക്കളെ നിങ്ങൾ എന്ത് പറയുന്നെന്നോ എന്ത് ചെയ്യുന്നെന്നോ നിങ്ങൾക്ക് തന്നെ യാതൊരു തിട്ടവുമില്ല പിന്നെ നമ്മളായിട്ട് മറ്റെന്ത് പറയാനാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്